നമസ്കാരം. തൃശൂർ പൂരത്തിന് ഒന്നര പതിറ്റാണ്ട് കാലത്തോളം പാറമേക്കാവിലമ്മയുടെ തിടമ്പേറ്റിയ ഗജവീരൻ പാറമേക്കാവ് പത്മനാഭൻ ചെരിഞ്ഞു. കഴിഞ്ഞ പൂരത്തിനും പാറമേക്കാവിലമ്മയുടെ തിടമ്പേറ്റിയിരുന്നു. തലപ്പൊക്കത്തിലും അഴകളവുകളിലും പേരെടുത്ത ഗജവീരന്മാർക്കൊപ്പമായിരുന്നു പത്മനാഭന്റെയും സ്ഥാനം. 2005 പാറമേക്കാവ് ദേവസ്വം പത്മനാഭനെ വാങ്ങിയത്. പാറമേക്കാവ് വേലയ്ക്കാണ് പത്മനാഭനെ നടക്കിയിരുത്തിയത്. 60 വയസ്സിലേറെ പ്രായമുണ്ട്. ബീഹാറിൽ നിന്ന് കേരളത്തിലെത്തിയ ആനകളുടെ കൂട്ടത്തിൽ ഉള്ളതാണ് ഈ ഗജകേസരി. ചൊവ്വാഴ്ച പാടുക്കാട് ആനപ്പറമ്പിൽ പൊതുദർശനത്തിന് ശേഷം കോടനാട് സംസ്കരിക്കും. ഒരാഴ്ചയായി ശരീര തളർച്ചയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. പാറമേക്കാവിന്റെ ആനക്കൊട്ടിലിൽ വച്ചായിരുന്നു അന്ത്യം. അതേസമയം കഴിഞ്ഞയാഴ്ച നടക്കുന്നതിന്റെ കുഴഞ്ഞു വീണ പത്മനാഭനെ ക്രെയിൻ ഉപയോഗിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തിയെങ്കിലും വീണ്ടും കുഴഞ്ഞു വീഴുകയായിരുന്നു. കാലിൽ നീർക്കെട്ടിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ചികിത്സ പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. നന്ദിലത്ത് ഗോപുവാണ് പത്മനാഭനെ തൃശൂരിലെത്തിച്ചത്. 2005 പാറമേക്കാവ് ദേവസ്വം പത്മനാഭനെ വാങ്ങുകയായിരുന്നു. പാറമേക്കാവ് വിഭാഗത്തിന്റെ പകൽപൂരത്തിന് കുടമാറ്റം ഉൾപ്പെടെയുള്ളവയ്ക്ക് കോലമേറ്റുന്നത് പത്മനാഭനായിരുന്നു. ഇക്കഴിഞ്ഞ തൃശൂർ പൂരത്തിനും ഉൾപ്പെടെ തിടമ്പേറ്റിയിരുന്നു. 2006 മുതൽ ഒന്നര പതിറ്റാണ്ട് തൃശൂർ പൂരത്തിൽ പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയ പത്മനാഭൻ കേരളത്തിലെ അനേകം പൂരങ്ങളിലും വേലകളിലും ഉത്സവങ്ങളിലും തിടമ്പേറ്റിയിട്ടുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക എഴുന്നള്ളിപ്പുകളിലും പത്മനാഭന് ആവശ്യക്കാർ ഏറെയാണ്. ഏറ്റവും അധികം ആവശ്യക്കാരുള്ള 10 ആനകളിൽ ഇടം നേടിയ കൊമ്പനായിരുന്നു. സംസ്കാരം ഇന്ന് രാവിലെ 11 കോടനാട് വച്ച് നടക്കും. അതേസമയം 10 അടി ഉയരമുള്ള പത്മനാഭൻ കേരളത്തിലെ മികച്ച ആനകളിൽ ഒന്നാണ്. പൂരത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുത്തുവെന്ന് പറയുന്ന കഴിഞ്ഞ പൂരത്തിനും പാറമേക്കാവ് വിഭാഗത്തിന് വേണ്ടി തിടമ്പേറ്റിയത് ഈ 10 അടിക്കാരനായിരുന്നു. പാറമേക്കാവിന്റെ കൊമ്പനായിരുന്ന ശ്രീ പരമേശ്വരന്റെ വിയോഗത്തിന് ശേഷം പാറമേക്കാവ് വിഭാഗത്തിന്റെ ഒന്നാമൻ പത്മനാഭനായിരുന്നു. മതപ്പാടില്ലെങ്കിൽ പാറമേക്കാവ് വിഭാഗത്തിന് പകൽപൂരത്തിന്റെ തിടമ്പേറ്റുന്നത് പത്മനാഭൻ തന്നെയായിരിക്കും. എന്തായാലും പത്മനാഭന്റെ സംസ്കാരം ഇന്ന് 11 മണിക്ക് കോടനാട് വെച്ച് നടക്കും.